ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരേ മസാല കൊണ്ടുള്ള മൂന്ന് വെറൈറ്റി ബിരിയാണികളാണ്. ചിക്കൻ ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി, എഗ് ബിരിയാണി. അപ്പം നമുക്ക് നേരെ എങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ജസ്റ്റ് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്നും പച്ചമണം മാറുമ്പോഴത്തേക്കും സവാള അരിഞ്ഞത് കൂടി ചേർത്ത് വഴറ്റുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്കും തക്കാളി കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞ്. അത് ജസ്റ്റ് ഒന്ന് വഴറ്റുക. അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട്. മല്ലിയിലയും പുതിനയിലയും അല്പം മാത്രമാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ഇത് നമുക്കൊരു 5 മിനിറ്റ് ഇതേപോലെ ഒന്ന് വഴറ്റിക്കൊണ്ടേയിരിക്കണം. ജസ്റ്റ് ഒരു വൈറ്റ് കളർ ഫോം ചെയ്യുന്നത് വരെ ഒന്ന് വഴറ്റണം. ഇപ്പം നമുക്ക് ഇതിൻ്റെ 1/2 കുക്ക് ആയിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നേരത്തെ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തു കണ്ട്, ഇപ്പോഴും ഇതും കൂടെ 5 മിനിറ്റ്. അപ്പോൾ മൊത്തം 10 മിനിറ്റ് കുക്ക് ചെയ്യാനായിട്ട് എടുത്തു. നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന റൈസ് കൂടി, ഞാനിവിടെ 1 കപ്പ് റൈസാണ് എടുക്കുന്നത്, 1 കപ്പ് റൈസ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മല്ലിയിലയും ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഓണിയനും ബിരിയാണി എസെൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി അതൊന്ന് സെറ്റാവാൻ വേണ്ടി വെക്കുകയാണ്. ലോ ഫ്ലെയിമിട്ടാണ് ഞാൻ സെറ്റാക്കാൻ വെച്ചേക്കുന്നത്. ഇപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി വളരെ ടേസ്റ്റോടുകൂടി സിമ്പിളായിട്ട് ആണ് ചെയ്തേക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ മസാല മാത്രമാണ് ഇത് ആഡ് ചെയ്തേക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അടുത്തത് നമ്മൾ വെജ് ബിരിയാണിയാണ്. വെജ് ബിരിയാണിക്കും സെയിം മസാല തന്നെയാണ്. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ജസ്റ്റ് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. വഴണ്ട് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾസ് കൂടുതലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ക്യാരറ്റും ക്യാബേജും മാത്രമാണ്. ഇത് വഴണ്ട് വരുമ്പോഴത്തേക്കും സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാബേജും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വെജിറ്റബിൾസ് കുറച്ചായി ഒരു 5-6 മിനിറ്റ് എടുക്കും കുക്കായി കിട്ടാൻ. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് കുക്കിംഗ് ടൈം എടുക്കും. ഞാനിവിടെ പച്ചമുളക് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാലയൊന്നും ചേർക്കാതെ ഈ ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് റൈസും ഇട്ട് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇതിനകത്ത് നേരത്തെ ചേർത്ത മസാലകളൊന്നും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല ഇത്ര ആഡ് ചെയ്തതിന് ശേഷം തക്കാളിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഞാൻ വഴറ്റി. അതിനുശേഷം ഞാൻ റൈസും കൂടി ഇട്ട് മല്ലിയിലയും പൊരിച്ച് വെച്ചേക്കുന്ന സവാളയും ബിരിയാണി എസൻസും കൂടെ ചേർത്ത് ഞാൻ വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്യാനെടുത്തു. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്. സെയിം മസാല തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. വൈറ്റ് കളറിൽ മതിയെങ്കിൽ മസാല ഇടുന്നത് സ്കിപ്പ് ചെയ്യാം. അടുത്തത് നമുക്ക് എഗ്ഗ് ബിരിയാണി എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് വീണ്ടും അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് ഞാൻ ഓയിൽ ഒഴിച്ചു. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അതിലേക്ക് ഞാൻ സവാളയും കൂടെ ആഡ് ചെയ്തു, തക്കാളി ആഡ് ചെയ്തു, മല്ലിയില ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി. അതിലേക്ക് മസാലകൾ ആഡ് ചെയ്തു, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, മുട്ടയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് നമ്മുടെ പൊരിച്ച് വെച്ചേക്കുന്ന സവാള ആഡ് ചെയ്ത് ബിരിയാണി എസൻസ് ആഡ് ചെയ്ത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുത്തു. നമ്മുടെ എഗ്ഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ആണ് ചെയ്തേക്കുന്നത്. മൂന്നും സെയിം മസാല കൊണ്ട് 3 ബിരിയാണിയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റൈസ് വേവിച്ച് വയ്ക്കുന്നത് മാത്രമാണ് ഉള്ളത്. അപ്പോൾ റൈസ് വേവിച്ച് വെച്ചിട്ട് ഓരോ കപ്പ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ സെയിം, അതായത് ഇത്രയും മസാല ആദ്യമേ എല്ലാം കട്ട് ചെയ്തരിഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓരോ സെറ്റായിട്ട് നമുക്ക് ബിരിയാണികൾ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.